ഹലോ എടി ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? അമ്മേന്റെ ഫോണിൽ എന്തോ മെസ്സേജ് വന്നിരുന്നു പോലും. ആടി ആ കാട്ടാളൻ ഷിബുവിന്റെ ക്ലാസ് ആണ്. ഓ എക്കണോമിക്സാ? ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ അല്ലെങ്കിൽ കൊറോണ മറ്റായിട്ട് ഫുൾ സീന. അതിന്റെ ഇടയിൽ ഇവരുടെ ഒരു ഓൺലൈൻ ക്ലാസ്സും. അല്ലടി ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യാ? ഇല്ലടി അത് സ്കൂളിൽ നിന്ന് ഒരു ലിങ്ക് സെൻഡ് ആക്കും, അത് വെച്ച് കേറിയാ മതി. ശരിടാ എന്നാ ക്ലാസ് കാണാം. ആ ശരി ബൈ. മക്കളെ, അപ്പൊ എല്ലാവരും വന്നില്ലേ? നമുക്കിന്നൊരു പോയം പഠിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പറയണേ. Two little monkeys jumping on the bed. നിങ്ങളൊക്കെ ആരാ? ടീച്ചർ ആരാ? ഞാൻ ഗ്രേഡ് വണ്ണിലെ ഇംഗ്ലീഷ് ടീച്ചറാ. അയ്യോ ടീച്ചർ, ഇത് പ്ലസ് ടു ഓൺലൈൻ ക്ലാസ് ആണ്. അയ്യോ സോറി, ലിങ്ക് മാറിപ്പോയി. ഇവരൊക്കെ കാണുമ്പോ ഷിബുവിനെ കണക്കിലിടാൻ തോന്നുന്നു. സൈലൻസ് സൈലൻസ്, എന്തോന്നടേ ഇത്? ചന്തയാ? ഓ ഒരു മാറ്റമില്ലല്ലോ. ഇനിയിപ്പൊ അറ്റൻഡൻസ് എടുത്തിട്ടില്ലെന്ന് വേണ്ട. എന്തോന്നിത്? യൂണിക്കോൺ 22, ഷെൽബി 11, അസാസിൻ 101, എൽ പ്രൊഫസർ, ടോക്കിയോ, ബെർലിൻ. എന്തോന്നടാ ഇത്? ഏ ഇത് വല്ല സീരീസ് ആണോ അല്ല വല്ല ഗെയിമാണോ ഇത്? എന്താണിത്? ഏ 2 മിനിറ്റ് തരും എല്ലാവർക്കും. ഇപ്പൊ തന്നെ പോയിട്ട് വേഗം തന്നെ എന്നാ നിങ്ങളെ പേര് മാറ്റിട്ട് നിങ്ങളെ സ്വന്തം പേരിട്ട് വന്നോ. ഇങ്ങനെ ഇമാതിരി പണിയൊന്നും ഈ എന്റെ ക്ലാസ് നടക്കൂല. മാളു അർജുൻ. ഓക്കെ. പേര് എല്ലാരും മാറ്റിയല്ല. ഓക്കെ, പേരെല്ലാവരും മാറ്റി. അറ്റൻഡൻസ് സീനാണക്കായിട്ട് ഞാനിടും. ഇവിടെ ഇല്ലവർക്ക് അറ്റൻഡൻസ് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അറ്റൻഡൻസ് ഇല്ല, അതില്ല ആരും എന്നോട് പറയാൻ നിൽക്കണ്ട. പിന്നെ അടുത്ത കാര്യം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ അസൈൻമെന്റ് എല്ലാവരും വെച്ചിന. അർജുൻ നീ ആദ്യം പറ. അത് അത് സാർ, ഞാൻ ക്ലാസ്സിൽ വെച്ച് മറന്നു. കൊള്ളാം, നല്ല ഫ്രഷ് ഫ്രഷ് സാധനം. ക്ലാസ് എന്ന് വെച്ചാൽ വീട്ടിലുണ്ട് എന്ന് പറയും, വീട്ടിൽ നിന്ന് വെച്ചാൽ ക്ലാസ്സിൽ. അടി പൊടിയായിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ദിവ്യ നീ പറ. സാർ അത് ഞാൻ മറന്നുപോയി. അയ്യോ മറന്നുപോയി എന്തോന്ന്? നീയല്ലേ എന്തിനു ഒരുങ്ങിക്കിട്ടി ഈ ഓൺലൈൻ ക്ലാസ്സും കയറി വരണ് ഈ മറക്കാൻ വേണ്ടിട്ട്? ഞാൻ വിട്ടു, ഞാൻ നിർത്തി. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ പണി നോക്കട്ടെ. അഞ്ജലി. അഞ്ജലി, സ്റ്റേറ്റ് ദ ഡെഫിനിഷൻ ഓഫ് സൈക്ലിക് അൺഎംപ്ലോയ്മെന്റ്. സൈക്ലിക്? സാറിന്റെ രോഗം വന്നു. രോഗം വന്നാ? എന്താ രോഹൻ ലേറ്റ് ആയേ? സോറി സാർ, ഞാൻ ഗ്രാഫിൽ റിവൈസ് ചെയ്ത് ടൈം ആയതറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ രോഹൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനും പണ്ട് പഠിച്ചിട്ട് കുറേ ക്ലാസ്സുകൾ ഇതുപോലെ മിസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഒരേ വേവ് ലെങ്ത് ആണ് രോഹൻ, ഒരേ വേവ് ലെങ്ത് ആണ്. അത് വിട്. അപ്പോ നമ്മൾ ഇവിടെ നിർത്തിയേ. യെസ് 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 യെസ്. അഞ്ജലി ഇനി പറയണ്ട, എബിൻ പറ. സൈക്ലിക് അൺഎംപ്ലോയ്മെന്റ്, അത് ഈ സൈക്കിൾ തൊഴിലാളികളാണല്ലോ സൈക്ലിക്ക്, അവർക്ക് ജോലി നഷ്ടപ്പെടുന്നതല്ലേ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നീ ഇത്രക്കും ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യം ആരും എന്നോട് പറഞ്ഞില്ല. എബിനെ പറഞ്ഞില്ല, ഞാൻ കൃതജ്ഞനായി.
ഞാൻ പറയാം. യെസ് റോഹൻ പറയൂ. സർ, changes in unemployment attributed to cyclic behavior in economic activity is known as cyclic unemployment. Rohan, very good. Very good, Rohan. Very good. Thank you, sir. Sir, ഞാൻ അസൈൻമെന്റ് മെയിൽ അയച്ചിട്ടുണ്ട്. യെസ് യെസ് റോഹൻ, നീ ഓർമ്മിപ്പിച്ചത് നന്നായി. എല്ലാവരും നാളെ തന്നെ അസൈൻമെന്റ് എഴുതിയിട്ട് മെയിലിലേക്ക് അയച്ചിരണം. ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ ഇന്റേണൽസ്. പിന്നെ ലാസ്റ്റിൽ എന്നോട് ഇന്റേണൽ മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിലോ എന്റെ കാലില് പിടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ തരൂല. ഇനി പുതിയൊരു ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ പഠിച്ചല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊരു ചെറിയ റിവിഷൻ ആവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GDPനെ കുറിച്ച് പഠിച്ചതാണ്, എല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടെങ്കിൽ. ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും എൻ്റെ ഒരു ഭാഗത്തു നിന്ന് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൃശ്യ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിയൽ GDP? എല്ലാണ്ടും ഓരോ ഉഡായ്പും കൊണ്ട് വന്നോളും. സമ്മതിച്ചു, നമിച്ചു, എല്ലാരും നമിച്ചു. അവസാന ഞാൻ എല്ലായിടത്തിനും കൂടി പറയാണ്, ക്ലാസ് മര്യാദക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തേക്കെല്ലാം കഴിഞ്ഞു. നാളെ ശരി ശരി. അപ്പൊ ഓക്കെ എല്ലാരും. സർ, അപ്പൊ ഹോംവർക്ക് ഇല്ലേ? ഞാൻ പോയിട്ട് ഹോംവർക്ക് ചെയ്യട്ടെ.